വന്നിട്ട് ഇത് കഴുകി വാരി ഒരു ചെറിയ വാലപാത്രത്തിൽ വെച്ചിരിക്കുക വെള്ളം പോകാനായിട്ട്. അങ്ങനെ വേണം, അല്ലെങ്കിൽ വെള്ളത്തിന് നമ്മൾ ഗ്രേവി കൂട്ടുമ്പം വെള്ളം കൂടുതൽ വരും മീന്. അതുകൊണ്ടാണ് കുഞ്ഞൊരു വാലപാത്രത്തിൽ ഞാൻ മീൻ വെച്ചിരിക്കുന്നത്. അതിനാവശ്യത്തിനുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, കരിയാപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും സാധനമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. അതിനകത്ത് ഞാൻ ഒരു മുളക് അരച്ച് ചേർക്കും, ബാക്കിയെല്ലാം കീറിയിടുക. ആവശ്യത്തിന് ഇങ്ങനെയുള്ള അരപ്പ് ശരിയാക്കാം. എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ കറച്ചട്ടിക്കകത്താ വെക്കുന്നെങ്കിൽ ആ ചട്ടി ഒന്ന് ചുറ്റിക്കുക. അപ്പൊ എല്ലായിടത്തും എണ്ണമയം ചെല്ലും. വെറുതെ ഇടരുത്, ഒന്നുമില്ല. ഇങ്ങനെ ചട്ടി ഒന്ന്, നമ്മൾ ചട്ടിക്കകത്ത് വെക്കുന്ന കറി ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക. എല്ലായിടം ഒന്ന് എണ്ണ പിടിച്ച് വരാനാണ്. ആവശ്യത്തിനുള്ള കരിയാപ്പില ഇടുക. ഞാൻ ഉള്ളി ഇടുക കേട്ടോ. അതൊക്കെ അച്ചമ്മളും കീറി അരിഞ്ഞത്. ഞാൻ ശകലം ഉലുവ ഇടുവാണേ, ഇത്തിരി ഇടുന്നുള്ളൂ. ഉലുവാപ്പൊടി ഞാൻ അരച്ചപ്പം ചേർത്തുവാണേ. ശകലം ഉലുവയും കൂടെ ഇതിനകത്ത് ചേർക്കുക. അരപ്പൊടിക്ക് വേണേ, നല്ലപോലെ അരയണം കേട്ടോ. ചൂടുവെള്ളത്തിനകത്ത് തിളപ്പിച്ച് എടുത്തതാണ്, പുളിവെള്ളത്തിലാണ്. ഉപ്പ് നമുക്ക് ഇതിനകത്ത് ചേർക്കാവെ, പുളിയും എല്ലാം ചേർത്ത് നമ്മൾ ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് എല്ലാം ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞിട്ട് മീൻ പെറുക്കിയിടാം. മീനെ നമ്മൾ മഞ്ചട്ടി വെക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ചട്ടി വെക്കുക, കഴുകി മഞ്ചട്ടി ഉള്ളൊരു മഞ്ചട്ടി വെക്കുക, ഇല്ലാത്തൊരു ചെറിയൊരു മഞ്ചട്ടി മേടിക്കുക. ചെറുത് മേടിച്ച് നമ്മുടെ ആവശ്യത്തിന് ചെറുതായിട്ടുള്ള കറികളൊക്കെ അതിനകത്ത് വെക്കാം. ഇല്ലാത്തൊരു വേണ്ട. ഞാൻ അതെ ഇത് മീനെല്ലാം പെറുക്കിയിട്ട് ഇതെല്ലാം ഒന്ന് ഇത് ഇനി തവിയിട്ട് ഇളക്കരുത്, നമ്മൾ ഇനി ചുറ്റിച്ച് കൊടുക്കുകയോ ചെയ്യാവുള്ളേ. എൻ്റെ കറിയെല്ലാം തിളച്ച് ഞാൻ ഒന്നുകൂടെ മൂടി വെക്കുവാണ്. മൂടി മാറ്റി ഈ കറിയെല്ലാം നല്ലപോലെ പറ്റിയിട്ടുണ്ട്. ചട്ടിയിലാകുമ്പം ഇച്ചിരി കൂടെ പറ്റും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. നമ്മുടെ തേങ്ങ, തേങ്ങയും മുളകും അരച്ച കറി റെഡിയായി.